नमस्कार। हाय। ഞാൻ ഇവിടെ അടുത്തുള്ള ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചത് പത്താം ക്ലാസ് വരെ പഠിച്ചു, പക്ഷെ പത്താം ക്ലാസ്സിൽ രണ്ട് വിഷയത്തിൽ പാസ്സായില്ല. അപ്പോൾ പിന്നെ ഞാൻ രണ്ടാമത് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ എഴുതണ്ടെന്ന് പറഞ്ഞു, പിന്നെ അതിന് പോയില്ല. സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ടെൻത്ത് നല്ല രീതിയിൽ പാസ്സായി, നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. പ്ലസ് ടു വലിയ കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ബി എസ് സിക്ക് പോയി. ബി എസ് സി കഴിഞ്ഞ് ഞാൻ എം എസ് സിക്ക് പോകാമെന്നുള്ളൊരു പ്ലാൻ ഇട്ടിരിക്കുന്ന സമയത്താണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. യൂട്യൂബ് ചാനല് എനിക്ക് ഇപ്പോൾ 5600 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എൻ്റെ ചാനൽ കണ്ടിട്ടുണ്ടോ? അയ്യോ ഇല്ലേ, ഒരു മിനിറ്റ്. ഇതാണ് എൻ്റെ ചാനൽ, പുട്ടുകടലയും മുട്ടക്കറിയും. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ. വെറുതെ ഇരിക്കുമ്പോൾ വീട്ടിലെന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ അതന്നെ ചെയ്യും. പിന്നെ ഇവിടെ അടുത്തുള്ള കുട്ടികളുടെ കൂടെ കളിക്കും. പിന്നെ അച്ഛൻ ചന്തയിൽ പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും മാസികകൾ കൊണ്ടുവരും, ഈ മനോരമ ഒക്കെ പോലുള്ള. അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വായിച്ചിരിക്കും. ഹോബീസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിലാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഒക്കെയാണ്. പിന്നെ ഞാൻ ടിക്ടോക്ക് ചെയ്യുമായിരുന്നു. ടിക്ടോക്ക് ഇപ്പം ഇല്ല, ടിക്ടോക്ക് ബാൻ ആക്കി ഇന്ത്യക്കാർ. പക്ഷേ ടിക്ടോക്ക് ചെയ്യാറുന്ന അത്യാവശ്യം നല്ല ഫോളോവേഴ്സും ലൈക്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാട്ട് കേൾക്കും, എനിക്ക് ഇംഗ്ലീഷ് സോങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നല്ല പാട്ട് കേൾക്കും. അങ്ങനെയൊക്കെയാണ് ഫുഡ് അടി, അതൊക്കെയാണ് എൻ്റെ കൂടുതൽ ഹോബീസ് ഒക്കെ പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ്. അയ്യോ ഈശ്വര, അച്ഛനും അമ്മയൊക്കെ അവിടെ ഉണ്ട്. എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. അല്ല, പഠിക്കുന്ന സമയത്ത് ഒന്ന് രണ്ടു പേര് പുറകെ നടന്നിട്ടുണ്ട്, ഒരു കത്തൊക്കെ എഴുതി തന്നുണ്ട്. ഞാനതുകൊണ്ട് അച്ഛനും കൊടുത്തു. എനിക്കങ്ങനെ ആരും ഇല്ല. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പം ഉണ്ടായിരുന്നു വരണം, പക്ഷെ അത് ഒരു നല്ല രീതിയിൽ ഇങ്ങോട്ട് തീപ്പ് കിട്ടിയപ്പോൾ നമ്മളത് അങ്ങ് വേണ്ടെന്ന് വെച്ചു. ഇപ്പം നല്ല ചിൽ മൈൻഡാണ്, നല്ല സിംഗിൾ ലൈഫ് അടിച്ചു പൊളിച്ചു കൊണ്ടിരിക്കുകയാണ്. അയ്യോ പാട്ടോ, എനിക്കാകെ എനിക്ക് അങ്ങനെ വലിയതായിട്ട് പാടാനൊന്നും അറിയില്ല. എനിക്ക് കദളി വാഴ കയ്യിലിരുന്നു കാക്ക ഇന്ന് വിരുന്നു വിളിച്ചു, വിരുന്നുകാരാ 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 വന്നാട്ടെ, വിരുന്നുകാരാ 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 വന്നാട്ടെ. ചെറുതായിട്ടൊരു മൂളിപ്പാട്ടൊക്കെ ഞാൻ പാടത്തുള്ളൂ, എന്നാൽ ഞാനൊരു ഇംഗ്ലീഷ് സോങ് പാടാം. ഓക്കെ. Patient for me down, and I was running far away. Would I run was the word someday? Nobody knows, nobody knows. എന്നെ കുറിച്ച് ഒന്നും ചോദിച്ചില്ലല്ലോ, എന്തിനു ചോദിക്കണേ? എനിക്കൊന്നും അറിയില്ല, എല്ലാം അച്ഛനും അമ്മയും തീരുമാനിക്കുന്ന പോലെ. എനിക്ക് അർജുനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അപ്പൊ സപ്പോസ് ഈ മാരേജ് പ്രപ്പോസലുമായിട്ട് നമ്മൾ മുന്നോട്ട് ഫാമിലി മുന്നോട്ട് പോവുകയാണെങ്കിൽ തന്നെ എനിക്ക് അർജുനെ കുറിച്ച് ഒന്നും അറിയത്തില്ല, പിന്നെ എങ്ങനെ നമ്മൾ ഒരുമിച്ച് ജീവിക്കും? ഓക്കെ, അപ്പൊ അർജുന എന്ത്, അർജുന എന്താണ് പഠിച്ചത്? ഓക്കെ, എവിടെ? ഓക്കെ, എന്താ ചോദിച്ചത്? ഓ വാ, അടിപൊളി. സാലറി ഒക്കെ ഓക്കെ? ഓക്കെ, ഇനി റിലേഷൻഷിപ്പ്? ഓക്കെ ഓക്കെ, വരും വരും വീട്ടില്. ഓക്കെ.